നമ്മളിന്ന് പബ്ലിക് ഒരു പ്രാങ്ക് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആണ്, ഇവരുടെ ആദ്യത്തെ പ്രാങ്ക് ആണ്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റാച്യു പ്രാങ്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാഞ്ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നടന്ന് വരുന്നവരൊക്കെ നമ്മളവർ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ, ഈ നടന്ന് വരുന്നവരോട് നമ്മൾ ചോദിക്കും ഇപ്പോൾ, അല്ലെങ്കിൽ ഈ കാഞ്ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് എവിടെ. അപ്പോൾ അവർ ചൂണ്ടും. അപ്പോൾ സംസാരിക്കുന്ന നടക്കുന്നത് ഞാൻ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്ന സംഭവം, അതായത് ഞാൻ അനങ്ങാതെ നിൽക്കുന്നത്, അതാണ് സ്റ്റാച്യു പ്രാങ്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് അവരോട് ചോദിക്കും, ഞാൻ പെട്ടെന്ന് അനങ്ങാതെ നിൽക്കും. അപ്പോൾ അവരെ റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചങ്ങനാക്കൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ആക്കുക, സപ്പോർട്ട് ആക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഓക്കെ, നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായ്പ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂടാ മലമൻ. എല്ലാരും ഇടയ്ക്ക് കളിക്കുന്ന പോലെ എന്റെ ഇടയ്ക്ക് കളിക്കാതിരിക്കും. ശാരദ വിമല ഹരിയ ഇവിടെ വരും. രാഘവോ രാജപ്പോ ഗോപാലകൃഷ്ണ. എടുത്ത് നമ്മൾ ടീം ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ വരികയാണ്. ഒന്ന് നമ്മൾ ചെറിയ പ്രാങ്ക് ആയിട്ടാണ്. ഒന്ന് ക്യാമറയിൽ നോക്കി ഒരു ഹായ് ആക്കി. ആ അങ്ങനെ ഓക്കെ. അപ്പോൾ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. അടി കാഞ്ഞങ്ങട് ബസ് സ്റ്റാൻഡ് എവിടെയാ? ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ. അപ്പുറത്ത് നമ്മളൊരു ചെറിയ യൂട്യൂബ് ചാനൽ പ്രാങ്ക് ആയിട്ടാവുന്ന ക്യാമറ നോക്കി. ഓക്കെ ബൈ. കാഞ്ഞങ്ങട് ബസ് സ്റ്റാൻഡ് കിതർ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ബൈ. ഏക യൂട്യൂബ് ചാനലിലേക്ക് ഏക പ്രാങ്ക് വീഡിയോ ജസ്റ്റ് ക്യാമറമേ. ഓക്കെ വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി.
സുഹൃത്തുക്കളെ, മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യപ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ അയിന. അപ്പൊ നമ്മളെ ഫസ്റ്റ് പബ്ലിക് പ്രാങ്ക് വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ പ്രാങ്കിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാൻ കമന്റ് ചെയ്യാം. പിന്നെ ഈ പ്രാങ്ക് നമ്മളെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ചങ്ക് ബ്രോ, അതായത് ഗോപുസുര വ്ളോഗ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടെ അതിന്റെ അപ്പൊ ഇവരുടെ വീഡിയോ പറഞ്ഞ ഗൈസ്, ഇവര് ആദ്യമായിട്ടാണ് പ്രാങ്ക് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ വീഡിയോ കണ്ടാൽ തോന്നുന്നില്ല ഇവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, കാരണം അത്രയും നല്ല എഫേർട്ട്, അതായത് അത്രയൊരു ധൈര്യം തന്നെ ചെയ്തു. ഇവന് ആദ്യമായിട്ടൊക്കെ പേടിച്ച് നിന്നായിരുന്നു, പക്ഷെ പിന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവൻ എനിക്കൊരു ഭീഷണി ആവുമെന്ന് തോന്നിപ്പോയി. അത്ര നല്ല രീതി തന്നെ ചെയ്യുന്നു. പിന്നെ അവിടെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാർ നമ്മളെ നന്നായിട്ട് തന്നെ സഹകരിച്ചു. നമ്മൾ വിചാരിച്ചാൽ അവർ സമ്മതിക്കില്ലായിരിക്കും, കാരണം നമുക്ക് ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മറ വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഓട്ടോയിൽ കയറിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായ ഓട്ടോ ചേട്ടന്മാർക്ക് എല്ലാവർക്കും, കാഞ്ഞങ്ങാട് ടൗണിലെ ഓട്ടോ ചേട്ടന്മാർക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ തരികയാണ്. അതന്നെ കിഡിലായിട്ട് സല്യൂട്ട് കൊടുക്കാം, അവർ അത്രയും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതായത് ക്യാമറയിലെ കാര്യം നോക്കാതെ അല്ലേ, അവർ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിന് എല്ലാവരും. പിന്നെ നല്ല സപ്പോർട്ടുണ്ടായി. പിന്നെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് തന്നെ ഇവർ ചെയ്തു. ആ ജസ്റ്റ് ഒരു തുടങ്ങാൻ ഒരു നമ്മൾ തട്ടിക്കൊടുക്കില്ല, ആദ്യം പാടി ഉണ്ടായിരുന്നു. ആദ്യം പോകുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, നല്ല പബ്ലിക് പോയിട്ട്. പക്ഷെ ഗോപോർഡറിലെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടുള്ള നല്ല പബ്ലിക് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ തോന്നിയില്ല അങ്ങനെ ഒരു ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം പോകാൻ നല്ല പേടിയുണ്ടായി. അപ്പോൾ ഗോപോർഡ് പറയുന്നുണ്ട്, നീ ആദ്യം ഒന്ന് ചെറിയ പേടിയുണ്ട്, അവിടെ ഒന്ന് ചെയ്താൽ പിന്നെ അങ്ങോട്ട് കയറി പോകുന്ന പറഞ്ഞ്. അപ്പോൾ അതുപോലെ സംഭവിച്ചു, പിന്നെ ഒന്ന് പേടിയുണ്ടായിട്ട് സെറ്റായി നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ പ്രാങ്ക് ഇവിടെ ചെയ്ത് തീർത്തു, പബ്ലിക് പ്രാങ്ക്. അപ്പോൾ ഇനി ഇവരെ വീഡിയോസ് ഒക്കെ കിട്ടില്ലായിരിക്കും, അപ്പോൾ ഒന്ന് ചെയ്യുമ്പോഴേ അവർ ബുദ്ധിമുട്ടുള്ളൂ. ഇനി വരുന്ന വീഡിയോസ് ഒക്കെ അടിപൊളിയായിരിക്കും, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കിടിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഓക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല കണ്ടിന്യൂ ആയി കാണുന്നവരേക്കും ബൈ ബൈ.